നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഞാനും സുഖമായിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളുടെ റെസിപ്പി കേട്ടില്ലേ നിങ്ങളെ ശബ്ദം, നല്ല ക്രിസ്പി ആയിട്ടുള്ള, പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള, അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ പക്കാവടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ പക്കാവട നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുന്നുണ്ടാവും, ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അതിൻ്റെ വേറൊരു തരത്തിലുള്ള റെസിപ്പിയാണ് കേട്ടോ, ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 500 ഗ്രാം എടുത്തിട്ടുണ്ട്. ബോണോട് കൂടിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 500 ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വളരെ കുറച്ച് 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല കളറ് കിട്ടാനും അത്യാവശ്യം എരിവിനും വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. കളറിനാണ് പ്രാധാന്യം കേട്ടോ, എരിവ് അധികം ഇല്ല നമ്മളുടെ ചിക്കൻ പക്കാവടയ്ക്ക്. 2 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിറയെ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പകുതി ലെമണിൻ്റെ ജ്യൂസാണ്, അത് മൊത്തം പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ ലെമൺ ജ്യൂസും കൂടി ചേർന്ന് വരുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ 2 മണിക്കൂർ മാരിനേഷന് വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ അരിപ്പൊടി, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ 1 കപ്പ് കടലമാവ് നമ്മൾ ചേർക്കുന്നുണ്ട്, അതും കൂടി ചേർത്തിട്ട്. പിന്നെ കറിവേപ്പില കുറച്ച് ആവശ്യത്തിന് വേണം എന്നുള്ളവർ ചേർത്താൽ മതി, ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ അരിഞ്ഞ് വെച്ച കാരണം അതിൻ്റെ കളറൊക്കെ മങ്ങിപ്പോയി കുറച്ച് നേരം ഞാൻ അരിഞ്ഞ് വെച്ചിട്ട്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കാം, നമ്മുടെ കടലമാവ് നല്ല മിക്സായി കിട്ടണ ആ രൂപത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നന്നായി കുഴച്ച് വെക്കാം. 1-2 മണിക്കൂർ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്താൽ മതി, അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക കേട്ടോ. ഇല്ല വെച്ചാൽ 1 മണിക്കൂറെങ്കിലും വെക്കുക, എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. രണ്ട് മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മസാലയൊക്കെ പരട്ടി വെച്ചിട്ട് ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചു. ഞാൻ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് വേണം നമ്മൾ ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഈ ബോൺലെസ് ചിക്കൻ എപ്പോഴും ഇങ്ങനെ പക്കാവടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ വീട്ടിലെ ഉണ്ണികൾക്ക് ഇതുപോലെ ഈ ചിക്കൻ്റെ എല്ലില്ലാത്ത അങ്ങനത്തെ ഭാഗങ്ങളിൽ അത് ഉണ്ണികൾ കഴിക്കില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ അവർ കഴിക്കും. അതെല്ലാ വീട്ടിലെ കുട്ടികൾ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവർക്ക് അവരെ കൊണ്ട് കഴിപ്പിക്കാനുള്ളൊരു സൂത്രപ്പണിയാട്ടോ. അവർക്കെന്ന് മാത്രമല്ല വലിയവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കുറച്ച് നാൾ മുന്നേ ഫസ്റ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ പക്കാവട. അപ്പോൾ അത് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, എൻ്റെ സ്ക്രീനിലും കൊടുക്കാം, അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അതേപോലെ ചെയ്യാൻ പറ്റണം. അതിൽ സവാളയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു, ഇത് അതൊന്നുമില്ല. അതിനേക്കാട്ട് സിമ്പിളായിട്ടാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുക, പക്ഷേ ടേസ്റ്റിൽ ഒരു വ്യത്യാസമില്ല, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതേ ഒരു ബാച്ച് ഫ്രൈ ചെയ്തു, അടുത്ത ബാച്ച് ഞാൻ ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാതും ഇതേപോലെ ചെറിയ ചെറിയ ബാച്ചസായിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പിയാണ് കേട്ടോ പുറത്ത്, നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നല്ല ക്രിസ്പിയാണ്, അതേസമയം കേട്ടില്ലേ നിങ്ങൾ ക്രിസ്പിനെസ് നിങ്ങൾ കേട്ടില്ലേ. പിന്നെ അകത്ത് നല്ല ജ്യൂസി ആയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റണ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.